നമസ്കാരം. മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം. കടുത്ത പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാവാതെ സംസ്ഥാനത്തെ ബസ് വ്യവസായ മേഖല വൻ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. പ്രതിസന്ധിയെ തുടർന്ന് പല ജില്ലകളിലും ബസ്സുകൾ കൂട്ടത്തോടെ വിറ്റൊഴിവാക്കുകയാണ് ഉടമകൾ. ലക്ഷങ്ങൾ വിലയുള്ള ബസ്സുകളാണ് ചുരുങ്ങിയ വിലയ്ക്ക് വിൽക്കുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് ബസ്സുകൾക്ക് കാറിൻ്റെ വില മാത്രമാണ് ലഭിക്കുന്നതെന്നും 2 ലക്ഷം രൂപ വരെ വിലയിട്ടിട്ടും ബസ്സുകൾ വാങ്ങാൻ ആളുകൾ താല്പര്യം കാണിക്കുന്നില്ലെന്നും ഉടമകൾ പറയുന്നു. വില കുറഞ്ഞിട്ടും വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. പെർമിറ്റ് മരവിപ്പിച്ച ശേഷം ബസ്സുകൾ മാത്രം വിൽക്കുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ പെർമിറ്റുകൾ നഷ്ടപ്പെടുന്നതിന് തന്നെ ഇത് ഇടയാക്കിയേക്കാം. ഇതറിയാതെയാണ് പലരും ബസ്സുകൾ വിൽക്കുന്നത്. സാധാരണ സെക്കൻഡ് ഹാൻഡ് ബസ്സുകൾക്ക് നിലവാരമനുസരിച്ച് 7 മുതൽ 8 ലക്ഷം രൂപ വരെയെങ്കിലും ലഭിക്കാറുണ്ട്. എന്നാൽ പ്രതിസന്ധിയെ തുടർന്ന് 5 ലക്ഷത്തിൽ താഴെ രൂപയ്ക്കാണ് മിക്ക ബസ്സുകളും വിറ്റതെന്ന് ഉടമകൾ പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വൻകിട വസ്ത്ര ആഭരണശാലകളും ആശുപത്രികളുമൊക്കെയാണ് 1-2 ലക്ഷം രൂപയ്ക്ക് ബസ് വാങ്ങുന്നത്. ഒരു നിവൃത്തിയും ഇല്ലാത്തതിനാലാണ് ഈ വ്യവസായം ഉപേക്ഷിക്കുന്നതെന്ന് ഉടമകൾ പറയുന്നു. സംസ്ഥാനത്തെ 60% ബസ് ഉടമകളും കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് വ്യവസായം ഓടിക്കുന്നതെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ഇത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടി. കോവിഡ് വ്യാപനം തുടങ്ങിയതു മുതൽ ഏകദേശം 6 മാസത്തോളമായി മിക്ക ബസ്സുകളും ഓടുന്നില്ല. ഓടുന്ന ബസ്സുകൾ തന്നെ ആളില്ലാത്തതിനാൽ വലിയ നഷ്ടത്തിലുമാണ്. പല ബസ്സുകളിലെയും ടയറും എഞ്ചിനും ബാറ്ററിയും എല്ലാം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് മാറ്റുന്നതിന് തന്നെ വലിയ തുക ചിലവാകും. ഇന്ധനം, ടയർ, സ്പെയർ പാർട്സ് തുടങ്ങിയവ വാങ്ങിയ ഇനത്തിൽ വൻ തുക ഉടമകൾക്ക് ബാധ്യതയുണ്ട്. സാധാരണയായി 2 മാസത്തെ കാലാവധിയാണ് ഇതിന് കിട്ടിയിരുന്നത്. ഈ തുക നൽകാൻ മറ്റു വഴികളില്ലാതായതോടെയാണ് ബസ് വിൽക്കാൻ തീരുമാനിച്ചതെന്നാണ് ഉടമകൾ പറയുന്നത്. സംസ്ഥാനത്തെ 80% ബസ് ഉടമകളും ജിഫോം നൽകി ഓട്ടം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സെൻസർ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യയുള്ളത് കാരണം ഈ ബസ്സുകൾ ദിവസങ്ങളോളം വെറുതെ ഇട്ടാൽ തകരാറിലാവുമെന്നതുകൊണ്ടാണ് നഷ്ടം സഹിച്ചും ചില ഉടമകൾ സർവീസ് നടത്തുന്നത്. റോഡ് നികുതി, ഡീസൽ നികുതി, ഇൻഷുറൻസ് തുടങ്ങിയവ ഉൾപ്പെടെ 1 മാസം 1 ലക്ഷത്തിലധികം രൂപ ബസ്സൊന്നിന് സർക്കാരിലേക്ക് പോകുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ 1 ലക്ഷത്തോളം പേർക്കും പരോക്ഷമായി 4 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ നൽകുന്ന വ്യവസായമാണിത്. ഉടമകൾ ക്ഷേമനിധി ഇനത്തിൽ അടച്ച 4,500 കോടിയോളം രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്നും വായ്പയെടുക്കാനെങ്കിലും തങ്ങളെ അനുവദിക്കണമെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഇപ്പോൾ 20% ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ എന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ നാസർ പറയുന്നു. ഓണത്തിന് ശേഷം അവസ്ഥ കൂടുതൽ ദയനീയമായി. സർക്കാർ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നികുതി ഇളവ് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ വിൽക്കുകയല്ലാതെ ഇവർക്ക് വേറെ വഴിയില്ല എന്നതാണ് സത്യം. കോവിഡ് കാലം പലരെയും പോലെ ഇവർക്കും കണ്ണീർക്കാലം തന്നെയാണ്.